ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് പനീർ ഭുർജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല സിമ്പിളായിട്ടുള്ള ഒരു ടേസ്റ്റി റെസിപ്പിയാണ്. അധികം നേരമൊന്നും വേണ്ട കേട്ടോ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഹോം മെയ്ഡ് പനീർ വെച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് എന്ന് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. എന്നിട്ട് അതിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം. ഞാൻ പനീർ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ, അപ്പം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ പാലൊന്ന് തിളച്ച് വരണം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക, അപ്പോൾ പാടെ കിട്ടില്ല. ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ക്യൂബായിട്ടുള്ള പനീർ വെച്ചിട്ടും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിൽ അങ്ങ് വീട്ടിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. നമ്മുടെ പാല് തിളച്ച് വരാറായി. അങ്ങനെ നമ്മുടെ പാല് തിളച്ചു. നമുക്കിനി തീയൊന്ന് കുറച്ച് വെക്കാം. ഓഫ് ചെയ്യണ്ട കേട്ടോ, പാല് പൊങ്ങിപ്പോവാത്ത രീതിയിൽ തീയൊന്ന് കുറച്ച് വെച്ചാൽ മതിയാവും. അപ്പോൾ ഞാൻ ദേ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ പാല് നമുക്കൊന്ന് പിരിച്ചെടുക്കണം. അതിനായിട്ട് 1.5 ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാ നീര് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമ്മുടെ പാല് ചെറുതായിട്ടൊന്ന് പിരിഞ്ഞ് പിരിഞ്ഞ് വരും. അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി നാരങ്ങാനീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുക്കുക. പാല് പിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി ഒന്ന് ആവാനുണ്ട്. ഓക്കെ, ദേ ഇതാണ് കറക്റ്റായിട്ട് നമ്മുടെ പാല് മൊത്തത്തിൽ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നേരം തിളപ്പിച്ച് കുക്ക് ചെയ്യാൻ പാടില്ല. ചൂടോടെ തന്നെ നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ പനീറിലെ നാരങ്ങാ നീരിൻ്റെയോ അല്ലെങ്കിൽ വിനാഗിരിയുടെയോ പുളിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫ്രഷ് ഹോം മെയ്ഡ് പനീർ റെഡിയാണ്. ഇനി നമുക്കിത് പിന്നീടെടുക്കാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം വേറൊരു പാൻ അടുപ്പിൽ വെക്കാം. എന്നിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ തീരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വരണം. അതുവരയ്ക്ക് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴന്നു വരും. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ചതച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നന്നായിട്ട് 2 മിനിറ്റ് പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഹൈ ഹീറ്റിൽ വെച്ച് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് തീ കുറച്ചൊന്നും വയ്ക്കരുത്. 1-2 മിനിറ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിതിനെ തീരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ. ഇതുപോലെ തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറിയ തക്കാളിയാണ് കേട്ടോ. അതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. 2-3 മിനിറ്റ് പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. തീ ഒന്ന് കുറച്ച് വെക്കേണ്ട കേട്ടോ. നമ്മുടെ തക്കാളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകപ്പൊടി 1/4 ടീസ്പൂൺ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറണം. അപ്പോൾ 2-3 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. വലിയ ക്യാപ്സിക്കം ആണെങ്കിൽ പകുതി എടുത്താൽ മതി കേട്ടോ. ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 3 മിനിറ്റ് പോലെ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. പനീർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം നേരം വേവിക്കില്ല. കാര്യം പനീർ പെട്ടെന്ന് വേവും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ചേർത്ത് കൊടുത്ത പൊടികളുടെയൊക്കെ പച്ചമണം കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത് വരയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അതിനുശേഷം
നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ക്യൂബായിട്ടുള്ള പനീറാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ കൈകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ച് പൊടിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പനീറിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പനീർ പെട്ടെന്ന് വേവും കേട്ടോ, ഒരുപാട് നേരം കുക്ക് ചെയ്യുന്നു വേണ്ട. എരിവ് കറക്റ്റാണോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ പോലെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഒരു 2 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ സോട്ട് ചെയ്ത് കൊടുക്കാം. പനീർ പെട്ടെന്ന് വേവും കേട്ടോ, ഇപ്പം തന്നെ അത് വെന്തിട്ടുണ്ടാവണം. ഇപ്പോൾ 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഞാൻ നേരത്തെ ഓഫ് ചെയ്തിരുന്നു കേട്ടോ, നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കേ, അപ്പോൾ നമ്മുടെ പനീർ ഭുർജി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ഇടിയപ്പം അതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, പനീർ ആക്കുന്ന സമയത്ത് പാല് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു സൂപ്പർ റെസിപ്പി ആയിട്ട് വരുന്നവരിക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.